നമസ്കാരം. സംസ്ഥാനത്തെ ബീച്ചുകൾ, പാർക്കുകൾ, മ്യൂസിയങ്ങൾ എന്നിവ വിനോദസഞ്ചാരികൾക്കായി ഇന്നു മുതൽ തുറന്നു കൊടുക്കും. കോവിഡ്-19 ശേഷം സംസ്ഥാനത്തെ വിനോദസഞ്ചാര രംഗം പൂർണ്ണസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാകും പുതിയ നടപടികൾ. ടൂറിസം രംഗം തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 10 മുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ടൂറിസം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. പുരവഞ്ചികൾ, വ്യക്തിഗത ബോട്ടിംഗ്, സാഹസിക ടൂറിസം എന്നിവ അടക്കമാണ് ഒക്ടോബർ 10 വീണ്ടും തുടങ്ങിയത്. അതിനാൽ തന്നെ സാമൂഹിക അകലം, മാസ്ക്, സോപ്പ്, സാനിറ്റൈസർ എന്നിവ അടങ്ങിയ SMS മാനദണ്ഡങ്ങൾ നടപ്പിൽ വരുത്താൻ എളുപ്പമായിരുന്നു. മലയോര ടൂറിസം കേന്ദ്രങ്ങളും തുറന്നതോടെ സംസ്ഥാനത്തെ പ്രധാന വരുമാന സ്രോതസ്സായ ടൂറിസം പുനരുജ്ജീവനത്തിന്റെ പാതയിലായി. പ്രകൃതി ഭംഗി, നല്ല വെള്ളം, വൃത്തി എന്നിവ കൊണ്ട് കേരളത്തിലെ കടൽ തീരങ്ങൾ എന്നും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിച്ചിരുന്നുവെന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ടൂറിസം സീസൺ തുടങ്ങാൻ പോകുന്ന വേളയിലാണ് അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള കോവളമടക്കമുള്ള ബീച്ചുകൾ തുറക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ മാസം തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണം ആശാവഹമാണെന്ന് സംസ്ഥാന ടൂറിസം സെക്രട്ടറി റാണി ജോർജ വ്യക്തമാക്കി. ഈ കേന്ദ്രങ്ങളിലെ സഞ്ചാരികളുടെ എണ്ണം കൂടി വരികയാണ്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ടൂറിസം രംഗത്തെ എല്ലാ പങ്കാളികളും പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളും ഇത് പാലിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ടൂറിസം വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഡയറക്ടർ P. ബാലകിരൺ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മല്ലു 1 മലയാളം.